അധികം സ്വാധീനിച്ച രണ്ട് തിരുവചനങ്ങൾ. വേറെയും പല കാര്യങ്ങളുണ്ട്. ആദ്യം അവസാനം ബൈബിൾ മൂന്ന് തവണ വായിക്കാൻ സാധിച്ചു, പരിപൂർണമായിട്ടുള്ള സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ സാധിച്ചു. ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും വായിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ അതിശയോക്തിയോ ഒന്നുമല്ല പറയുന്നത്, സത്യമായിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ഒരു ദിവസം പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നിന്നൊരു ഭാഗം അത് വായിക്കാതെ ഉള്ള ദിവസങ്ങളില്ല. വീട്ടിലില്ലെങ്കിൽ അതെപ്പോഴും ഓർമ്മയിലുണ്ടാകും, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അങ്ങനെ ആയവരാണ് നിങ്ങളെല്ലാവരും. എൻ്റെ ഉത്ബോധനത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ഇവിടെ വന്നപ്പോൾ ഒരു സഹോദരിയെ ഡോക്ടർ റൂബിൾ രാജ് പരിചയപ്പെടുത്തുന്ന ഞാൻ കണ്ടു. അതിശയിക്കാൻ കാര്യമാണ്. കാരണം 360 ബൈബിൾ വാക്യങ്ങൾ തെറ്റില്ലാതെ എഴുതി സമ്മാനം വാങ്ങിച്ചിരിക്കുന്ന ആളാണ്. വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെയുള്ള പലരും ഉണ്ട്. ആ സഹോദരിയെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളെല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രസ്ഥാനത്തിന് മുൻകൈയെടുത്ത ശ്രീ സണ്ണി തോമസിനും മാന്തുരുത്തിയിൽ ജോർജ് അച്ഛനും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇനി അടുത്ത വർഷം അഭിവന്ദ്യ പിതാവ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഇരട്ടി കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകട്ടെ. കൂടുതൽ വചനങ്ങൾ പഠിച്ച് കുറച്ചുകൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പ്രിയമുള്ളവരെ, മാക് ടിവിയുടെ ഡയറക്ടറായ ആന്റണി എത്തക്കാട്ടച്ചനും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് ഡോക്ടർ സിബി മാത്യൂസ് പങ്കുവച്ച ദൈവവചനം തന്നെ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. മുൻവിധികളില്ലാതെ സരസമായ വർത്തമാനങ്ങളും അതീവ ജാഗ്രതായ മനസ്സും കൊണ്ട് നമ്മെ അമ്പരപ്പിക്കുന്ന വൈദികൻ. മാധ്യമ പ്രവർത്തന രംഗത്ത് വിശ്വാസ തീക്ഷ്ണതയും ക്രൈസ്തവ മൂല്യങ്ങളുമുള്ള ഒരു തലമുറ വരേണ്ടതുണ്ട് എന്ന അഭിവന്ദ്യനായ പൗവത്തിൽ പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിൽ പിറന്ന മീഡിയ വില്ലേജ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെയും ഇന്നിപ്പോൾ മാക് ടിവിയെയും അതിരൂപതയുടെ അഭിമാന സ്തംഭമായി വളർത്തുന്നതിലെ മുഖ്യ കാര്യദർശി കൂടിയായ ആന്റണി എത്തക്കാട്ടച്ചനെ 100 മേനിക്ക് ആശംസകൾ അർപ്പിക്കുവാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മഹത് സംഭവം അനുഗ്രഹത്തോടുകൂടി ഉദ്ഘാടനം ചെയ്ത അഭിവന്ദ്യ മാർ കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവെ, നമ്മുടെ അഭിവന്ദ്യ പിതാക്കന്മാരെ, വികാർ ജനറാളച്ചന്മാരെ, വൈദികരെ, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ പരിപാടി ഇപ്പോൾ ലൈവില് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക് ടിവിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ഗ്രാൻഡ് ഫിനാലെ മത്സരം ഇവിടെ ഓഡിയൻസ് ഒന്നുമില്ലായിരുന്നുവെങ്കിൽ തന്നെയും ഇതിനോടകം ഏതാണ്ട് 1000 പേര് അത് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതും മാക് ടിവിയിലൂടെ നമ്മൾ ലൈവ് ചെയ്തിരുന്നു. അഭിവന്ദ്യ ആലഞ്ചേരി പിതാവ് പറഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെയൊക്കെ ഡിജിറ്റൽ വഴികളിലൂടെ വചനം പഠിപ്പിക്കാൻ സംവിധാനം ഒരുക്കണമെന്ന്. തീർച്ചയായും നമ്മുടെ അതിരൂപത മാക് ടിവി തുടങ്ങിയതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. മീഡിയ വില്ലേജിനെക്കുറിച്ച് അഭിവന്ദ്യ പിതാവ് പറയുകയുണ്ടായി. കേരളത്തിൽ എല്ലാ രൂപതകൾക്കും അഭിമാനിക്കാവുന്ന രീതിയിൽ ഈ ടെക്നോളജി, ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഫെയ്ത്ത് ഫോർമേഷൻ ഒക്കെ പരിശീലിക്കുവാനായിട്ടുള്ള വലിയൊരു പ്ലാറ്റ്ഫോമായി നമ്മുടെ മീഡിയ വില്ലേജും അതിൻ്റെ പ്രവർത്തനങ്ങളും മാറിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് നമ്മൾ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി മാക് ടിവി ആരംഭിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മീഡിയ അപ്പസ്തോലിക്കിൻ്റെ ഒരു മുഖമാണ് ഇന്ന് മാക് ടിവി. അതിനുശേഷം നമ്മുടെ കേരളത്തിലെ പല രൂപതകളിലും ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകൾ ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ ലോകത്തിൽ ടെക്നോളജി ഒത്തിരിയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെക്നോളജി വളരുന്നതോടൊപ്പം തന്നെ ഈ ടെക്നോളജി തന്നെ ഉപയോഗിച്ച്, അതാണ് വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ബുദ്ധിയെ ദൈവം പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ് കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത്. മാധ്യമ രംഗത്തുണ്ടായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം ദൈവപ്രേരിതമായ കണ്ടുപിടുത്തങ്ങളാണ്. മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഈ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ പിന്നിലുള്ളത്. അതിനെ പ്രേരിപ്പിക്കുന്ന ദൈവമാണ്. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രബോധനവും. അതുകൊണ്ട് ഈ ടെക്നോളജി തന്നെ ഉപയോഗിച്ച് ദൈവത്തെ അറിയിക്കുവാൻ, വചനം അറിയിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള കാര്യം
ഒരിക്കലും വിസ്മരിക്കരുത്. കുഞ്ഞുങ്ങൾ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഈ പുതിയ ടെക്നോളജിയുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ആ മാർഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വചനം കൊടുക്കുവാൻ സാധിക്കണമെന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഈ ദിവസത്തിൻ്റെ ഒരു സന്ദേശമായി നമ്മൾ സ്വീകരിക്കണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് സൈബർ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈബർ കൊട്ടേഷൻ സംഘങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഏറ്റവും അടുത്ത ഒരു ഉദാഹരണമാണ് അമല എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു വശം, അതിൻ്റെ ഒരു റിയൽ പിക്ചർ അവതരിപ്പിക്കാനും വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ പരിശ്രമിച്ചു. എന്നാൽ ഒരു മണിക്കൂർ സമയം കൊണ്ട് അവരുടെ യൂട്യൂബിലിട്ട് വീഡിയോ ബ്ലോക്ക് ചെയ്യുവാനായിട്ട് വേറൊരു ഗ്രൂപ്പിന് സാധിച്ചു. അതിൻ്റെ അർത്ഥം എൻ ബ്ലോക്കായി ഇരുന്നു കൊണ്ട് ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് അതിനെ യൂട്യൂബിൽ നിന്നും മാറ്റുവാനായിട്ടുള്ള കൊട്ടേഷൻ സംഘങ്ങൾ, ടെക്നോളജി അറിയാവുന്ന ആളുകളെ ഇന്ന് വില കൊടുത്തിരുത്തി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. അത്രമാത്രം സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധത്തെ ഫേസ് ചെയ്യണമെങ്കിൽ നമുക്കിതുപോലെയുള്ള ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ധരിച്ച് അതെടുത്ത് പ്രയോഗിച്ച് മുന്നേറുവാനായിട്ട് കഴിയണം. ഇന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ആയുധമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ആയുധത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ടുള്ള മൂല്യബോധവും വചനവും വിശ്വാസ പരിശീലനവും ഒക്കെ ആ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുവാനായിട്ട് സാധിക്കണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മളിന്ന് കാറ്റക്കിസം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ. കേരള സഭയിലെ നമ്മുടെ കാക്കനാട്ട് ഒന്നും കാറ്റക്കിസം പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്, അതനുസരിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ കാറ്റക്കിസത്തിൻ്റെ ഒന്നും ഒരു വിഷ്വൽ ഫോർമാറ്റ് നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. നമ്മൾ പണ്ട് പഠിച്ച കാറ്റക്കിസം ടെക്സ്റ്റുകൾ അതേ രീതിയിൽ ക്ലാസ്സുകളിലൂടെ ഇന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രഭാഷണത്തിൽ അഭിമന്യ ആറഞ്ചേരി പിതാവ് തന്നെ സംസാരിച്ചതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഷയൊന്നും മനസ്സിലാകുന്ന ഒരു കാലത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ഭാഷ മറ്റൊരു ഭാഷയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒത്തിരിയധികം നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, സഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ, സന്യസ്തർക്കെതിരെ, വിശ്വാസത്തിനെതിരെ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒരു പാരലൽ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് വേറെ സംവിധാനങ്ങളില്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും ഭൂരിപക്ഷം ആളുകളും അത് വിശ്വസിച്ച് ഇങ്ങനെയാണ് സഭ, ഇങ്ങനെയാണ് വൈദികർ, ഇങ്ങനെയാണ് നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ആർക്കും എവിടെയും എന്തും സെർച്ച് ചെയ്യുവാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കണ്ടൻറ് ഉണ്ടായിരിക്കണം. നമ്മുടെ വചനമാവുന്ന കണ്ടൻറ്, സഭയുടെ സൽപ്രവൃത്തികളുടെ കണ്ടൻറ്, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിലെ കണ്ടൻറ് ഒക്കെ ഈ പ്ലാറ്റ്ഫോമിൽ നിറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഈ കണ്ടൻറ് കണ്ടെങ്കിലും ഇതിലൊരു മറുവശമുണ്ടല്ലോ എന്ന് പറയുവാനും ചിന്തിക്കുവാനും പ്രേരിതരായിത്തീരും എന്നുള്ള സന്ദേശം നൽകുവാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മാക് ടി വി പോലെയുള്ള നമ്മളുടെ അതിരൂപതയുടെ പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിലൂടെ വരുന്ന വീഡിയോസ് നിങ്ങൾ കാണണം. അത് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ വചനം പഠിച്ച് വിജയികളായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങൾ ഈ മാക് ടി വിയിലൂടെ, യൂട്യൂബിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കണം. ഒത്തിരിയധികം ആളുകൾ അവരുടെ ഷെയറിങ്ങിലൂടെ ഇന്ന് ലോകത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇന്നത്തെ ഈ സന്ദേശം തന്നെ, ഈ സമ്മേളനം തന്നെ ഒത്തിരിയധികം ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈ കേരള സഭയിൽ മുഴുവൻ പടർന്ന് നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഈ ഒരു ആശയം മാക് ടി വി തുടങ്ങിയ കാലത്ത് നമ്മുടെ സണ്ണിച്ചെടിമണിക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി, നമുക്ക് കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം, ഈ യൂട്യൂബ് ചാനൽ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന്. അത് ഒരു വർഷം എടുത്തു, രണ്ട് വർഷം എടുത്തു, അത് ഇത്ര രീതിയിൽ പ്രായോഗികമായി നടപ്പിലാക്കുവാനായിട്ട്. ബഹുമാനപ്പെട്ട മാധുരത്തി അച്ഛൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ് എന്ന് അഭിമന്യ പെരുന്തോട്ട പിതാവ് പറയുകയുണ്ടായി. വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വവും സംവിധാനവും കോർഡിനേഷനും ഒക്കെയാണ് ഈ പരിപാടി ഇത്രയും വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. കാവാട്ടുകളുടെ നമ്മുടെ കപ്പാസിറ്റി 2000 സീറ്റ്സാണ് ഇവിടെയുള്ളത്. താഴെ 1500 പേരും മുകളിൽ 500 പേരുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2000-ൽ അധികം ആളുകളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അനൗൺസ്മെൻറ്റ് കേട്ടു, മത്സരത്തിൽ വിജയിച്ചവർ മാത്രമേ അകത്ത് പ്രവേശിക്കാവുള്ളൂ, ബൈ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വന്നിരിക്കുന്നവരൊക്കെ മുകളിൽ കയറിയിരിക്കണം. അവരെല്ലാം മുകളിൽ ഇരിക്കുകയാണോ താഴെ ഇരിക്കുകയാണോ എനിക്കറിയില്ല. എങ്കിലും നമ്മുടെ ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന വളരെ കൃപ നിറഞ്ഞ ഒരു സമ്മേളനമായിട്ട് എനിക്കിത് അനുഭവപ്പെടുകയാണ്. കാരണം നിങ്ങളെല്ലാവരും വചനം വായിച്ചും പഠിച്ചും വചനത്തിൽ നിറഞ്ഞും വന്നിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു അരൂപി ഞാൻ ദർശിക്കുകയാണ്.
ദൈവത്തെ ദൈവത്തിന് നന്ദി പറയാം. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് നാം സ്നേഹിക്കുന്ന ഒരു സിനിമാക്കാരൻ നമുക്കുണ്ട്. അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന വചനഭാഗം സങ്കീർത്തനം 91. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് തൻ്റെ ദിനചര്യയുടെ ഭാഗമാക്കിയ നാട്ടിൻപുറത്തിൻ്റെ തനിമയും വിശുദ്ധിയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കലാകാരൻ ശുദ്ധമായ ഹാസ്യത്തിൻ്റെ മേമ്പൊടിയോടെ അദ്ദേഹത്തിൻ്റെ അനന്യമായ പകർന്നാട്ടങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുമ്പോൾ തൻ്റെ വിജയങ്ങളിലെല്ലാം അദ്ദേഹം കർത്താവിൻ്റെ കരം കാണുന്നു. ആശംസ പ്രസംഗത്തിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ശ്രീ ജോണി ആൻ്റണി. ഇത്രയും ആദരണീയരായ ബഹുമാനപ്പെട്ട കർദ്ദിനാൾ ആലഞ്ചേരി പിതാവേ, ചങ്ങനാശ്ശേരിയുടെ പിതാക്കന്മാരായ പെരുന്തോട്ടം പിതാവേ, പ്രിയപ്പെട്ട തറയിൽ പിതാവേ, മറ്റ് വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്ന, ബൈബിൾ പഠിച്ചു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആത്മീയ ഗുരുക്കന്മാരൊന്നിച്ച്, ഇത്രയും വൈദികരൊന്നിച്ച് ഉള്ള ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. അതിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട ഇടിമണ്ണിക്കൽ സണ്ണിച്ചേട്ടന്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജോർജ് മാധുരത്തിലച്ഛനെ ഞാൻ നന്ദിയോടെ എന്നും ഓർക്കും. കാരണം ഈ പരിപാടിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ച് അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വരാൻ, കുറച്ച് ഷൂട്ടിങ്ങും ഇപ്പം ഇച്ചിരി തിരക്കുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഒഴിവാക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ഇത് ഒഴിവാക്കിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ എന്ത് കിട്ടിയിട്ടും പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലായിരുന്നു. അതുകൊണ്ട് സണ്ണിച്ചേട്ടാ നന്ദി. ഞാൻ എസ് പറഞ്ഞ സണ്ണിച്ചേട്ടോട് ഞാൻ പറഞ്ഞു, സണ്ണിച്ചേട്ട അങ്ങനെ വചനത്തെക്കുറിച്ചൊന്നും വലിയ ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള വലിയ അറിവൊന്നും എനിക്കില്ല. എൻ്റെ പ്രാർത്ഥനയും എനിക്കറിയാവുന്ന എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച, എൻ്റെ പള്ളിയിലെ വികാരി അച്ഛന്മാരിൽ നിന്ന് പഠിച്ച, എന്നെ ഭേദപാഠം പഠിപ്പിച്ച ടീച്ചേഴ്സിൽ നിന്ന് പഠിപ്പിച്ച, പിന്നെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് എനിക്കറിയാവുന്നത്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു, ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം വൈറലായിരുന്നു, പ്രാർത്ഥന എത്രമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് കുട്ടിക്കാലത്ത് നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ഒരു പകർന്നു കിട്ടിയ ഒരു പൈതൃകമാണ്. പ്രാർത്ഥിച്ചു. ഞാൻ ഏത് സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മറുപടി ദൈവം തന്നിട്ടുണ്ട്. കഷ്ടതയിലൂടെ നടന്നു പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വചനം കൂടുതലായിട്ട് എന്നിലേക്ക് വരുന്നത് ഞാൻ 20 വയസ്സുള്ളപ്പോൾ 21 വയസ്സുള്ളപ്പോഴാണ്. ആദ്യമായിട്ട് പോട്ടയിൽ ഒരു ധ്യാനം കൂടിയപ്പോഴാണ്. പിന്നീട് നമ്മൾ വചനത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം ബൈബിൾ വായന വളരെ കമ്പൽസറി ആക്കുന്ന ഒരു കാലമായിരുന്നു അത്. വചനം വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തിനും അതിനകത്തൊരു ഉത്തരമുണ്ട്. നമുക്ക് വളരെ ആത്മവിശ്വാസം തരുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. പ്രത്യേകിച്ച് കലാകാരനും പ്രത്യേകിച്ച് ഒരു സിനിമാക്കാരനൊക്കെ പറയുമ്പോൾ അറിയാം, ഏത് നിമിഷവും ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്ന വളരെയധികം പോരാട്ടങ്ങളുള്ള ഒരു മേഖലയാണ്. ഇപ്പോഴൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ശക്തമായ ദൈവത്തിൻ്റെ വചനം തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിൽ ഒരല്പം വചനമുള്ളവനാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവനാണെന്ന് അറിയുമ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കണമെന്നുള്ളൊരു തോന്നലും നമുക്കുണ്ടാകും. ഞാൻ ഈ പ്രാർത്ഥനയിൽ എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെ യുവാക്കളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, എനിക്കിപ്പോൾ 52 വയസ്സാകുകയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, പ്രാർത്ഥനയിൽ നിന്നും ഈ ബൈബിൾ വായനയിൽ നിന്നുമൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വന്നിട്ടുള്ള തെറ്റുകൾ പലതും കുറച്ചുകൂടെ ആലോചിച്ചിരുന്നെങ്കിൽ വേണ്ടെന്ന് വെക്കാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനെന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളതും വചനമാണ്. ഇപ്പം ഞാൻ ഈ ആത്മവിശ്വാസം തരുന്ന വചനമെന്ന് പറഞ്ഞത്, ഒരു വചനം എനിക്ക് ഭയങ്കര, എന്നോടൊരു സുഹൃത്ത് പറഞ്ഞൊരു വചനമാണ്. അതായത്, നിന്നാൽ ഞാൻ ഈ സൈന്യത്തിന് നേരെ പാഞ്ഞെടുക്കും, നിന്നാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. അപ്പോൾ ഏത് കടമ്പയും ചാടിക്കടക്കാനുള്ള ശക്തി തരുന്ന വലിയൊരു ദൈവത്തിൻ്റെ ആളുകളാണ് നമ്മൾ. അപ്പോൾ എന്തും കടക്കാനുള്ള അവസരം അല്ലെങ്കിൽ ശക്തി നമുക്ക് ദൈവം പ്രദാനം ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലാണ് എന്നെ എൻ്റെ മേഖലയിൽ നിലനിർത്തുന്നത്. അങ്ങനെ എന്തായാലും വലിയൊരു ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരിക്കൽ കൂടി ഇവിടെ പങ്കെടുക്കുന്ന, ഈ വചനം പഠിച്ചിവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ പിതാക്കന്മാരെ നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും എനിക്കെന്നും ഉണ്ടാവണം. എന്നും ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനായി ജീവിച്ച് മരിച്ച് അങ്ങേ ലോകത്തെത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ. സന്തോഷം. താങ്ക് യു സർ. 100 മേനി എന്ന ഈ സ്വപ്നയാത്രയുടെ സീസൺ 1 പൂർത്തീകരിക്കപ്പെട്ടത് ഇന്നലെ നടന്ന ഗ്രാൻഡ് ഫിനാലോടെയാണ് മത്സരത്തിൻ്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിനായി പ്രോഗ്രാമിൻ്റെ മെയിൻ കോർഡിനേറ്റർമാരിൽ ഒരാളും ക്വിസ് മാസ്റ്ററും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എക്കാലത്തെയും അഭിമാനവുമായ ഡോക്ടർ റൂബിൾ രാജിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആലഞ്ചേരി പിതാവേ, അഭിവന്ദ്യനായ പെരുന്തോട്ടം പിതാവേ, തറയിൽ പിതാവേ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 100 മേനി വചന മനപ്പാഠ മത്സരത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടത്തുവാനുള്ള അവസരം ദൈവകൃപയാൽ എനിക്കാണ് ലഭിച്ചത്. ആയതിന് ദൈവത്തോടുള്ള നന്ദിയും സംഘാടക സമിതിയോടുള്ള കൃതജ്ഞതയും എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുന്നു. ഗ്രാൻഡ് ഫിനാലെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ ഗൗരവത്തോടെ ദീർഘസമയമെടുത്ത് ഞങ്ങൾ ചർച്ച ചെയ്തു. വചനം എഴുതിപ്പിച്ചാലോ എന്നായിരുന്നു ഒരു നിർദ്ദേശം. പക്ഷെ അപ്പോൾ തന്നെ അതൊരു എഴുത്ത് പരീക്ഷയായി പരിണമിക്കുമെന്നുള്ള വാദമുയർന്നു. മറ്റ് പല ആലോചനകളും നടന്നു. അവസാനം ക്വിസ് മാസ്റ്ററുടെ യുക്തിയും ഭാവനാശേഷിയും അനുസരിച്ച് മത്സരം നടത്തട്ടെ എന്നൊരു തീരുമാനത്തിൽ എത്തുകയായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉയർന്നു. അത് മറ്റൊന്നുമല്ല, മത്സരാർത്ഥികൾ പഠനഗ്രന്ഥമായ 100 മേനി വചനം ഹൃദയത്തിലും ജീവിതത്തിലും എന്ന പുസ്തകത്തിലെ 1-ാമത് വാക്യം മുതൽ 473-ാമത്തെ വാക്യം വരെ മനഃപ്പാഠമാക്കിയവരാണ്. അപ്പോൾ എവിടെ നിന്ന് ഇവരോട് ചോദ്യം ചോദിക്കും? എന്ത് ചോദ്യം ഇവരോട് ചോദിക്കും? ഏത് ഭാഗം ചോദിച്ചാലും ഉത്തരമറിയാവുന്നവരാണ് മത്സരാർത്ഥികൾ. അതെൻ്റെ മുൻപിലുള്ള ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. മത്സരമെന്ന് കടുപ്പിച്ചോട്ടെ എന്ന് കരുതി 4 സുവിശേഷങ്ങളിൽ നിന്ന് 30% ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ 70% പഠന ഗ്രന്ഥത്തിൽ നിന്നും 30% സുവിശേഷങ്ങളിൽ നിന്നും ആയിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തുകയായിരുന്നു. മത്സരാർത്ഥികൾക്ക് എന്തറിയില്ല എന്ന് കണ്ടെത്തുകയായിരുന്നില്ല എൻ്റെ ശ്രമം. അവർക്ക് എന്തറിയാം എന്ന് മനസ്സിലാക്കുകയായിരുന്നു എൻ്റെ ശ്രമം. ഈ മത്സരത്തിൽ വിജയിച്ച ടീമുകൾക്ക്, 5 ടീമുകളാണ് ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുത്തത്, അവർക്ക് എന്ത് ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്കൊക്കെ അറിയാം. അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും, അവർക്ക് പ്രശംസാ പത്രമുണ്ടാകും, മെമൻറ്റോ ഉണ്ടാകും. അത് മത്സരത്തിൽ, അന്തിമ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനമാണ്. പക്ഷെ ഈ മത്സരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മത്സരിച്ചവർക്ക് എന്താണ് സമ്മാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധാരാളം വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകുവാനുണ്ടാകും. പക്ഷേ ഇന്ന് രാവിലെ ദൈവം കൃത്യമായ ഉത്തരവുമായി ഒരാളെ എൻ്റെ മുൻപിലേക്ക് അപ്രതീക്ഷിതമായി അയച്ചു.
ഒരു കുടുംബം നടന്നു വരികയാണ് എന്നെ കണ്ടപ്പോൾ പരിചയഭാവത്തിൽ അവർ ഓടിയെടുത്തു അവർ ഗ്രാൻഡ് ഫിനാലിയിൽ പങ്കെടുത്തവരല്ല പക്ഷേ മത്സരത്തിൽ പങ്കെടുത്തവരാണ് എൻ്റെ സമീപത്തുള്ള പൊടിപ്പാറ ഇടവകയിലെ അംഗം ആ സ്ത്രീ പറയുകയാണ് അമ്മ പറയുകയാണ് ഒരു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് കൊച്ചു കുഞ്ഞിനെ എടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു ഞാൻ വചനം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഗർഭിണിയായിരുന്നു വചനം പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിനൊരു സ്ത്രീകരണം ഉണ്ടായത് അപ്പോഴേക്കും പലവിധ കോംപ്ലിക്കേഷൻസ് ആരംഭിച്ചു ഡോക്ടർമാർ പറഞ്ഞു 75% ഈ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറഞ്ഞു 25% മാത്രമാണ് നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നുള്ള മെഡിക്കൽ അഡ്വൈസ് അവർക്ക് ലഭിക്കുകയാണ് പക്ഷേ ആ അമ്മ ആ കുടുംബം പിറകോട്ട് പോയില്ല അവർ അത്യന്തം വാശിയോടെ വചനം പഠിക്കുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ദൈവം അവർക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു അമ്മയും കുഞ്ഞും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ സന്തോഷമായിരിക്കും എവിടെയെങ്കിലും ഉണ്ടോ ആ യാ പുറകിൽ ഏറ്റവും പുറകിൽ കാണുവാൻ സാധിക്കും ആ എടുത്തിരിക്കുന്ന കുഞ്ഞിനെയാണ് ദൈവം അവർക്ക് സമ്മാനമായി ലഭിച്ചത് അതിന് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം 7 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിൽ 91.5 പോയിന്റോടുകൂടി കുട്ടനാട് റീജിയനെ പ്രതിനിധീകരിച്ച കായൽപ്പുറം സെന്റ് ജോസഫ് ഇടവകയിലെ ശ്രീമതി കൊച്ചുറാണി സിബിച്ചൻ പറപ്പള്ളിയും മക്കളായ എമിലിൻ എലിസബത്ത് സിബിയും എൽഡ ആൻഡ് സിബിയും അടങ്ങുന്ന ടീം 1st സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അവർക്ക് 25,000 രൂപ അത്ര മോശം എമൗണ്ടൊന്നും അല്ല അല്ലേ 25,000 രൂപയും പ്രശംസാ പത്രവും സ്മാരക ഫലകവും അവർക്ക് ലഭിക്കും 2nd സ്ഥാനത്ത് ചങ്ങനാശ്ശേരി റീജിയനെ പ്രതിനിധാനം ചെയ്ത് പാറയിൽ സെന്റ് മേരീസ് ഇടവകയിലെ ശ്രീമതി ടി ടി ജോൺ കുംഭവേലിലും ഭാര്യ നിർമ്മല ജോണും മകൾ ക്രിസ് ജോണും അടങ്ങുന്ന ടീം തിളങ്ങി നിൽക്കുന്നു അവർക്ക് 65.5 ആണ് അവരുടെ മാർക്ക് 15,000 രൂപ അവർക്ക് സമ്മാന തുകയായി ലഭിക്കും അതെനിക്ക് നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ ഇത് കൈയടിക്കാത്ത കാര്യമായി 3rd സ്ഥാനം സദേൺ റീജിയനെ പ്രതിനിധീകരിച്ച തിരുവനന്തപുരം പോങ്ങമൂട് സെന്റ് അൽഫോൻസ ഇടവകങ്ങളായ കേണൽ റിട്ടയർഡ് KK തോമസും KK തോമസ് കുരിശിമൂട്ടിലും ഭാര്യ ലിസി തോമസും കരസ്ഥമാക്കിയിരിക്കുന്നു അവർക്ക് 60.5 ആണ് അവരുടെ മാർക്ക് നില 10,000 രൂപ അവർക്ക് സമ്മാനമായി ലഭിക്കും 4th സ്ഥാനം ബ്രാക്കറ്റഡാണ് നെടുങ്കുന്നം റീജിയനെ പ്രതിനിധീകരിച്ച മുണ്ടത്താനം സെയിന്റ് ആന്റണീസ് ഇടവകങ്ങളായ ശ്രീമതി സിമി സെബാസ്റ്റിൻ മങ്ങോട്ടും മക്കളായ എൽസ എലിസബത്ത് തോമസും ഏഞ്ചൽ ആൻഡ് തോമസും കോട്ടയം റീജിയനെ പ്രതിദാനം ചെയ്ത മാന്നാനം 12 അപ്പസ്തോലന്മാരുടെ ഇടവകയിലെ ഡോക്ടർ സുമ ജോസ് മുരിങ്ങാമറ്റവും മക്കൾ മരിയ ജീസും തെരേസ ജീസും അടങ്ങുന്ന ടീമും സംയുക്തമായി 4th സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അവർക്ക് 20 പോയിന്റ് ലഭിച്ചു സമ്മാനത്തുകയായി 5,000 രൂപ വീതം അവർക്ക് ലഭിച്ചു നിങ്ങൾക്കാർക്കും ആകാംക്ഷ ഉണ്ടാവില്ല ക്വിസ് മാസ്റ്റർക്ക് എത്ര പോയിന്റ് കിട്ടിക്കാണുമെന്നറിയാൻ കാരണം നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ വളരെ സങ്കടകരമെന്ന് പറയട്ടെ വളരെ പരിതാപകരമായ അവസ്ഥയാണ് ക്വിസ് മാസ്റ്റർക്ക് ആകെ ലഭിച്ചത് 10 പോയിന്റ് മാത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമുകൾ എത്രമാത്രം ഇത് പഠിച്ച് ഓർമ്മിച്ചാണ് വന്നത് എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് എനിക്ക് മാർക്ക് ഒന്നും കിട്ടാതിരിക്കണമെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ 10 പോയിന്റ് മാത്രമാണ് എനിക്ക് ലഭിച്ചത് വിജയികളായ എല്ലാവർക്കും ആശംസകളും ദൈവാനുഗ്രഹവും നേരുന്നു കൈയൊക്കെ ഒന്ന് അടിക്കാം കുഴപ്പമില്ല സങ്കീർത്തകനോട് ചേർന്ന് ഞാനും പറയട്ടെ അങ്ങയുടെ വചനം നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാവട്ടെ എന്നും ആ പ്രകാശത്തിൽ ചരിക്കുവാൻ നമുക്കാവട്ടെ നന്ദി നമസ്കാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ
Thank you, sir. പ്രിയമുള്ളവരെ, അടുത്തതായി സമ്മാനദാനത്തിൻ്റെ നിമിഷങ്ങളാണ്. അഭിമന്യരായ പിതാക്കന്മാരെയും വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദൈവവചനം ഹൃദയത്തിലും ജീവിതത്തിലും നിറച്ച 100 മേനി വിജയികൾ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ മാർക്ക് കൂടുതൽ കിട്ടായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഞാൻ കൊച്ചിലോട്ടെ ഇപ്പം 2-3 ക്ലാസ് തൊട്ടേ ഇപ്പം ഫൊറോന ബൈബിൾ ക്വിസിനൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഇപ്പം കുറേ ക്വിസ് മത്സരങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. എനിക്ക് അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഇതുവരെ എനിക്ക് സ്കൂളിലെ മാർക്ക് കുറഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അല്ലാത്തപ്പോൾ എനിക്കാണെങ്കിൽ തോന്നിയിട്ടുണ്ട്, ഞാൻ ഉഴപ്പിയ സമയം കളഞ്ഞിട്ടൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാതെ എനിക്ക് ഇതുവരെ ബൈബിൾ പഠിച്ചിട്ടെൻ്റെ മാർക്ക് ഇതുവരെ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ. ഞാനത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്തെങ്കിലും ഇപ്പോൾ ഒരു ചെറിയ പണി ഉണ്ടെങ്കിൽ പറയും, ഞാനത് ചെയ്തോളാം, അത് പഠിച്ചോളാൻ പറയും. അങ്ങനെ എല്ലാ സമയം ഇപ്പോൾ എന്ത് ഒരു കരയ്ക്കരിഞ്ഞാലും അരിയുന്ന സമയത്താണെങ്കിലും അതുപോലെ ഒരു മീൻ വെട്ടുന്ന സമയത്താണെങ്കിൽ പോലും വചനം പറഞ്ഞ് പറഞ്ഞ് അപ്പോൾ എനിക്കത് സന്തോഷമുണ്ടാകും. ഞാനത് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുക. ഇത് വലിയ പാടായിരുന്നു പഠിക്കാൻ. അത് കഴിഞ്ഞപ്പം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഈസിയാണ് വചനം പഠിക്കുന്നത്, എളുപ്പം തന്നെയാണ് മനസ്സിലായത്. പരിശുദ്ധാത്മാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് എന്നെ 100 വചനം പഠിപ്പിക്കണം, എഴുതിക്കണം. ഒത്തിരി പ്രയാസപ്പെട്ട് കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി 12 മണിക്കാകും അടുക്കളയിൽ നിന്നു 12 തൊട്ടൊരു 3 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. മിക്കവാറും ദിവസങ്ങളിലിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിച്ചു. അത് ഭയങ്കര അനുഗ്രഹമായിട്ട് മാറി. ഞാൻ ആദ്യം എഴുതി, ഞാൻ ക്വാളിഫൈ ആയില്ല. എനിക്ക് ആകെ 19 വചനം അറിയത്തുണ്ടായിരുന്നു. എൻ്റെ കൈ കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല. എനിക്ക് ക്യാൻസർ വന്നയാളാണ്. അപ്പം കൈക്ക് പെട്ടെന്ന് നീരുണ്ടാകും. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഭയങ്കര മോശമാണ്. അപ്പം ഞാൻ ഓർത്തായിരുന്നു 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ എൻ്റെ കൈയുടെ ഇടപാട് തീരുന്നു. പക്ഷേ 2 മണിക്കൂർ എഴുതിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല. ഇച്ചിരി സ്പീഡ് കുറയും, അത് കുഴപ്പമില്ല. എനിക്ക് മുഴുവൻ നേരം എഴുതി, കൈക്ക് കഴപ്പൊന്നും ഉണ്ടായിരുന്നു. വചനം പഠിക്കാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പം ഞാൻ ഓർത്ത 25 തുടങ്ങി. എനിക്കറിയാം പരിശുദ്ധാത്മാവ് കൃപ കൊടുത്ത 100 അതുപോലെ തന്നെ 100 വചനം എഴുതാൻ സാധിച്ചു. തിരുവനന്തപുരം ഒരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് ആളുകൾ ഓർക്കുന്നുണ്ടാകും, ഇവിടെയുള്ളവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതിനൊക്കെ സമയം കണ്ടെത്താൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇത് തീർന്നു കഴിയുമ്പോൾ എന്നെ ചെയ്യുമെന്ന് ഞാൻ ചിലപ്പോൾ ഓർക്കും. എന്നാലും ഇത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കണം വീണ്ടും. ആദ്യമൊക്കെ ഇടയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചാപ്റ്റർ ഓർക്കുമ്പോൾ വേർഡ്സ് ഓർക്കുന്നില്ല, വേർഡ്സ് ഓർക്കുമ്പോൾ ചാപ്റ്റർ കിട്ടുന്നില്ല. ഇടയ്ക്ക് ഓരോ വാക്കുകൾ വിട്ടുപോകുന്നു. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എന്തായിരുന്നു ഈ വാക്ക്. പല പ്രാവശ്യം ഓ ഇത് പാടാണ്, ഞാൻ ഇല്ല കേട്ടോ ഇത് ഇല്ല, അങ്ങനെ വിട്ടുകൊടുക്കാൻ പിടിച്ചു. യെസ്, ഇത് ദൈവാശ്രയം തന്നെയാണ്. പത്താം ക്ലാസ്സിലോട്ടും കൂടിയാണ്. അപ്പം അവൾക്ക് വേണ്ടി അവൾക്ക് കുറച്ചും കൂടെ പഠിക്കാനൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വചനം പഠിക്കാനായിട്ട് ആരംഭിച്ചത്. വൈഫിനോട് ഇപ്പം പുള്ളിക്കായി ഒത്തിരി സന്തോഷമായി പങ്കെടുക്കാൻ. ഇപ്പം എല്ലാ ദിവസവും ഇവിടുന്ന് വചനം പഠിക്കുമായിരുന്നു. പിന്നീട് കുറേ പേപ്പറുകളൊക്കെ മേടിച്ച് എപ്പോഴും രാവിലെയും വൈകിട്ട് റിവിഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വചനം മറന്നു പോകുന്ന പ്രതീതി ഉണ്ടായപ്പം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. തമ്പുരാനെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് അർപ്പിച്ചിട്ടുള്ളതെല്ലാം സ്മരിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26. എന്നുള്ളതിനേക്കാൾ ഉപരി കുട്ടികളായതുകൊണ്ട് ചെറിയ കുട്ടികളെ ഈ 10 വയസ്സും 7 വയസ്സുമുള്ള കുട്ടികൾ വരുമ്പോൾ മറ്റു കുട്ടികൾക്കും ഒരു പ്രചോദനമായിരിക്കും. അത് ആളുകൾക്ക് ഇത്രയും ചെറിയ കുട്ടികൾ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ചെയ്യാമല്ലോ എന്നൊരു പ്രചോദനമായിരിക്കും. ഇവൾക്ക് 4 ക്ലാസ്സിലായിട്ട് മലയാളം കൂട്ടി വയ്ക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ബുദ്ധിമുട്ട് വന്നപ്പം ഇതിങ്ങനെ പോയാൽ ശരിയാവുമല്ലോ, എന്തെങ്കിലും ചെയ്യണം. അപ്പം വൈകുന്നേരങ്ങളാണ് നമുക്ക് സമയമുള്ളത്. ആ സമയത്ത് ഞാൻ മരിയനെ വിട്ട് വിളിച്ചിരുത്തി ബൈബിൾ എടുത്ത് വായിക്കാനായിട്ട് കൂടെ ഇരുന്ന് 1.5 മണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ട് ഒരു അധ്യായം തീർക്കുന്നത്. പക്ഷേ അത് ഗ്രാജുവലി വിത്തിൻ 1 മന്തിലുള്ള ശരിക്കും നല്ല സ്പീഡ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. അച്ഛനും ദൈവമാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വായിച്ച് നമ്മളതേക്കുറിച്ച് പറയുമ്പോൾ നമ്മളത് വിശ്വസിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ.
പ്രിയമുള്ളവരെയും അഭിവന്ദ്യരായ പിതാക്കന്മാരെയും വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം വിജയികളായിട്ടുള്ളവരെല്ലാം അല്പം പോലും സമയം പാഴാക്കാതെ വേദിയിലെത്തണമെന്നും സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. 100 വിജയികൾ ഇവിടെ ആദരിക്കപ്പെടുന്നു. ഇന്നലെ നടന്ന ആദ്യന്തം ആവേശകരമായ ഗ്രാൻഡ് ഫിനാലയിൽ മാറ്റൊരിച്ച 5 ടീമിനുള്ള സമ്മാനങ്ങളും അതോടൊപ്പം വ്യക്തിഗതമായി 1 സ്ഥാനത്തെത്തിയവർക്കുള്ള സമ്മാനവും ഇപ്പോൾ അഭിവന്ദ്യ പിതാവ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. 1 സ്ഥാനത്ത് കുട്ടനാട് റീജിയനിൽ നിന്നും, അതായത് ആലപ്പുഴ പുളിങ്കുന്ന് മുഹമ്മ ചമ്പക്കുളം എടത്വ ഫൊറോനകളെ പ്രതിനിധീകരിക്കുന്ന കുട്ടനാട് റീജിയനിൽ നിന്നും, കായൽപ്പുറം സെൻറ് ജോസഫ് സിടവക അംഗം പറപ്പള്ളിൽ വീട്ടമ്മയായ കൊച്ചുറാണി സിബിച്ചൻ, മക്കൾ വിദ്യാർത്ഥിനികളായ എമിലിൻ എലിസബത്ത്, എൽഡ അന്ന, ഇവരെ ഏറ്റവും ഹൃദ്യമായി ഏറ്റവും സ്നേഹത്തോടെ അഭിമാനപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവവചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക മാത്രമല്ല മക്കളെ പഠിപ്പിക്കുകയും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്ത മാതാപിതാക്കളെയാണ് നാം ഇപ്പോൾ വേദിയിൽ കാണുന്നത്. നമുക്ക് കൈയടിച്ച് നമ്മുടെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ഇവരെ അറിയിക്കാം. 25,000 രൂപയുടെ ക്യാഷ് അവാർഡ്, അതോടൊപ്പം മംഗളപത്രം, മെമ്മെൻറ്റോ, ഇതാ ഇവർ ഏറ്റുവാങ്ങുന്നു. ഇവർ നമുക്കൊരു മാതൃകയാവട്ടെ. രണ്ടാം സ്ഥാനത്ത് ചങ്ങനാശ്ശേരി, തുരുത്തി, തൃക്കുടിത്താനം എന്നിവ ഉൾപ്പെട്ട ചങ്ങനാശ്ശേരി റീജിയനിൽ നിന്നും ഗ്രാൻഡ് ഫിനാലയിലേക്കെത്തിയ പാറയിൽ സെൻറ്റ് മേരീസ് ഇടവകയിലെ കുംഭം ബേലിയിൽ കുടുംബമാണ്. വചനത്തിൻ്റെ ശക്തിയാൽ ക്യാൻസറിനെ പോലും തോൽപ്പിച്ച ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നിർമ്മല ടീച്ചർ, ഭർത്താവ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ടി ജോൺ, മകൾ ക്രിസ് ജോൺ എന്നിവർ അടങ്ങിയ ടീം. 15,000 രൂപയുടെ ക്യാഷ് അവാർഡ്, അതോടൊപ്പം മെമ്മെൻറ്റോ സർട്ടിഫിക്കറ്റ് എന്നിവർ അവർ ഏറ്റുവാങ്ങുന്നു. ജെറമിയ പ്രവാചകൻ പറഞ്ഞതുപോലെ, കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, ഇതാ ഇപ്പോൾ ഞാൻ സൗഖ്യമുള്ളവളാകും എന്നത് തന്നെയായിരുന്നു നിർമ്മല ടീച്ചറിൻ്റെ സുഹൃത ജപം. നമുക്കിവരെ കൈയടിച്ച് ആത്മാർത്ഥമായി അഭിനന്ദിക്കാം. മൂന്നാം സ്ഥാനത്ത് തിരുവനന്തപുരം റീജ്യൻ, കൊല്ലം, ആയൂർ, അമ്പൂരി, തിരുവനന്തപുരം എന്നീ ഫൊറോനകൾ ഉൾപ്പെട്ട തിരുവനന്തപുരം റീജ്യനെ പ്രതിനിധീകരിച്ച് ഗ്രാൻഡ് ഫിനാലയിലെത്തിയ പോത്തൻമൂട് സെൻറ് അൽഫോൺസ് ഇടവകയിലെ കുരിശുമൂട്ടിൽ കുടുംബാംഗം, പ്രായത്തെ തോൽപ്പിച്ച ദമ്പതികൾ റിട്ടയേർഡ് കേണൽ കെ തോമസ്, ഭാര്യ വീട്ടമ്മയായ ലിസി തോമസ്. 10,000 രൂപയുടെ ക്യാഷ് അവാർഡ്, മെമ്മെൻറ്റോ, മംഗളപത്രം എന്നിവ അവർ ഏറ്റുവാങ്ങുന്നു. ദൈവവചനത്തിൻ്റെ മാധുര്യവും ശക്തിയും വാക്കിലും ഹൃദയത്തിലും ജീവിതത്തിലും നിറച്ച ഈ ദമ്പതികളെ നമുക്ക് കൈയടിച്ച് ആത്മാർത്ഥമായി അഭിനന്ദിക്കാം. ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. വാശിയേറിയ മത്സരത്തിന്റെ 4 സ്ഥാനത്തിന് വേണ്ടി 2 പേരാണ് എത്തിയത്. നെടുങ്കുന്നം റീജിയനെ പ്രതിനിധീകരിച്ച്, അതായത് മണിമല, നെടുങ്കുന്നം, കുറുമ്പനാടം റീജിയൻ ഫൊറോനകളിൽ നിന്നുള്ള
നെടുങ്കുന്നം റീജിയനെ പ്രതിനിധീകരിച്ചെത്തിയ മുണ്ടത്താനം സെയിന്റ് ആന്റണീസ് ഇടവകയിലെ മങ്ങോട്ട് കുടുംബം, അധ്യാപികയായ സെമി സെബാസ്റ്റ്യൻ, അതോടൊപ്പം പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അൻസായി എലിസബത്ത്, അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചൽ അന്ന, കുടുംബനാഥൻ ഇവരെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. കോട്ടയം റീജിയനെ പ്രതിനിധീകരിച്ച്, അതായത് കുടമാളൂർ കോട്ടയം അതിരുംപുഴ മാന്നാനം ഫൊറോനകളെ പ്രതിനിധീകരിച്ച മാന്നാനം ഇടവക മുരിങ്ങാമറ്റം കുടുംബാംഗം ഡോക്ടർ സുമ ജോസ്, വിദ്യാർത്ഥിനികളായ മക്കൾ മരിയ ജിസ്, തെരേസ ജിസ് എന്നിവരെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടവേ, ഇനിയും നടത്തണി തിരുവിടം പോ. ഇനിയും കൃപ തോന്നി കരുതിടവേ, ഇനിയും നടത്തണി തിരുവിടം പോ. സമ്മാനാർഹരായവരെല്ലാവരും ചേർന്ന്, കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. മനപ്പാഠമാക്കി വ്യക്തിഗത ചാമ്പ്യനായ കുറുമ്പനാടം പള്ളിയുടെ വകാംഗം കോച്ചേരിപ്പടവിൽ ലില്ലി ജേക്കബ് ടീച്ചറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. 25 വർഷം മതാധ്യാപികയായി തുടർന്ന ലില്ലി ടീച്ചറിന് വചന മനപ്പാഠമാക്കൽ ഒരു വലിയ കാര്യമൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും എത്രയധികം സമയം അതിനുവേണ്ടി ചിലവഴിച്ചുവെന്ന് നമ്മളോട് ടീച്ചർ അനുഭവം പങ്കുവെച്ചു കഴിഞ്ഞു. ടീച്ചറിനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അഭിനന്ദിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടവേ, ഇനിയും നടത്തണി തിരുഹിതം പോൽ. പ്രിയമുള്ളവരെ, 100 മിനി ഗ്രാൻഡ് ഫിനാലെ മത്സരം
മത്സരാർത്ഥികളുടെയും നമ്മുടെയും ഒക്കെ മനസ്സിന്റെ ചെപ്പിൽ എന്നെന്നും സൂക്ഷിക്കുന്ന ഒരു ഓർമ്മയായി മാറിയതിന്റെ പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചത് ക്വിസ് മാസ്റ്റർ ഡോക്ടർ റൂബൽ രാജ് സാറിന്റെ പ്രവർത്തനം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് സംഘാടക സമിതി ഇതാ ആദരവോടെ ഉപഹാരം അർപ്പിക്കുന്നു. ദൈവം നമ്മെ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ദൈവം നമ്മെ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. സഭാപ്രസംഗകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാം തന്നെ അതതിൻ്റെ കാലത്ത് ഭംഗിയാക്കുന്ന ദൈവം. ഇതാ 100 മേനിയുടെ അത്ഭുത കാഴ്ചകൾ അവസാനിക്കുമ്പോൾ സീസൺ 2 പ്രഖ്യാപിക്കാനുള്ള സമയം എത്തിയിരിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സമർപ്പിതർക്കുള്ള മത്സരം ഉണ്ടായിരുന്നു, അതിൻ്റെ വിജയികളായുള്ളവർ ദയവായിട്ട് സ്റ്റേജിലേക്ക് വരിക. ഫസ്റ്റ് റവറൻ സിസ്റ്റർ ഗ്രേസി FCC, നല്ലൊരു കൈ കൊടുക്കാം, സ്റ്റേജിലേക്ക് വരിക. സെക്കൻഡ് സിസ്റ്റർ ലില്ലി ട്രീസ, നല്ലൊരു കൈ കൊടുക്കാം. തേർഡ് സിസ്റ്റർ പ്രീതി റോസ് CMC, അതുപോലെ അർത്ഥിനികളും അവർക്കുള്ള മത്സരം ഉണ്ടായിരുന്നു, അവരും സ്റ്റേജിലേക്ക് വരിക. ഒന്നാം സ്ഥാനം ലഭിച്ചത് മാർഗരറ്റ് മേരി CMC, സ്റ്റേജിലേക്ക് വരിക. സെക്കൻഡ് റോഷിന ജോസഫ് ജോസഫൈൻ, നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഒരു പഠിച്ച് സിസ്റ്റേഴ്സായി കേട്ടോ, വചന 100 മേനിയുടെ സിസ്റ്റേഴ്സാണ് ഇവർ. തേർഡ് സിസ്റ്റർ അമ്പിളി തോമസ് CMC. നമ്മൾ സീസൺ 2 പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സമ്മാനം കവർ തുറന്നെല്ലാവരും പുറത്തെടുക്കുക. സീസൺ 2 പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അഭിനേതാക്കന്മാർ നമ്മൾ ഒരു ദൗത്യം ഏൽപ്പിക്കൂടെയാണ്. നമ്മുടെ ഈ സമ്മാനം ഒരു സാക്ഷ്യമാകണം. അതോടൊപ്പം തന്നെ 100 അടുത്ത വർഷത്തേക്കുള്ള അംബാസഡേഴ്സ് ആയിട്ട് അഭിനേതാക്കന്മാർ ആശീർവാദിച്ച് നമ്മളെ നിയോഗിക്കൂടെയാണ്. ആസ്പിരൻസിനുള്ള സമ്മാനങ്ങൾ നൽകുന്നു. ഫസ്റ്റ് മാർഗരറ്റ് മേരി CMC, സെക്കൻഡ് റോഷിന ജോസഫ് ജോസഫൈൻ, തേർഡ് അമ്പിളി തോമസ് CMC. സിസ്റ്റേഴ്സ് എല്ലാം സ്റ്റേജിലേക്ക്, ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണേ. സിസ്റ്റേഴ്സ് എല്ലാവരും സ്റ്റേജിലേക്ക് വാ, ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കണം. സിസ്റ്റേഴ്സും നമ്മുടെ ആന്റിയും സ്റ്റേജിലേക്ക് വരിക. ആന്റി വ്യക്തിഗത കിട്ടിയ ടീച്ചറും കൂടെ സ്റ്റേജിലേക്ക് വരിക. വ്യക്തിഗത സമ്മാനാർഹരുടെ വിജയികളെല്ലാം കൂടെ ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാം. സംരക്ഷിച്ചുകൊണ്ടും ഞങ്ങൾക്ക് കവചങ്ങളായി നിലകൊള്ളുമാറാകണമേ. പിതാക്കന്മാർ 3 പേരും കൂടെ ചേർന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ നന്ദി കഴിയുമ്പോൾ ഉടനെ ഫോട്ടോ സെഷനാണ്. നമുക്ക് 1 മിനിറ്റ് ചലഞ്ചാണ്. 1 മിനിറ്റ് കൊണ്ട് ഓരോ ഫറോനയുടെയും ഫോട്ടോ എടുക്കണം. വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക. അതിൻ്റെ ക്രമം AP തോമസ് സാറ്.
എല്ലാവരും സ്വസ്ഥാനങ്ങളിൽ ഇരിക്കുക. ഇനി നമുക്ക് നന്ദി പ്രകാശനവും അതോടൊപ്പം ഫോട്ടോ സെഷനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഇതായിരുന്നു ദൈവഹിതം. നൂറുമേനി എന്ന ഈ വലിയ ദൈവകൃപയ്ക്ക് നന്ദി അർപ്പിക്കുവാൻ പ്രോഗ്രാം കോർഡിനേറ്ററായ ഡോക്ടർ പി സി അനിയൻകുഞ്ഞ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ പത്തു പേരായിരുന്നുവല്ലോ, ബാക്കി ഒൻപത് പേർ എവിടെ? കുഷ്ഠരോഗത്തിൽ നിന്നും ഈശോ സൗഖ്യപ്പെടുത്തി. അതിൽ നിന്നും നന്ദിയോടെ ഈശോയുടെ സവിധത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കുഷ്ഠരോഗിയോട് ഈശോ ചോദിച്ചതാണ്. അതുകൊണ്ട് നന്ദി പ്രകാശനം വചനത്തിൻ്റെ ഭാവമാണ്, ഈശോയുടെ ആഗ്രഹമാണ്. സഭയുടെ പിതാവും തലവനുമായ അഭിവന്യ ആലഞ്ചേരി പിതാവേ, അഭിവന്യ പെരുന്തോട്ടം പിതാവേ, അഭിവന്യ തറയിൽ പിതാവേ, മറ്റ് ബഹുമാന്യരെ, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ഇടപെടലും അഭിഷേകവുമായിരുന്നു സത്യത്തിൽ ഈ നൂറുമേനി എന്നുള്ളത്. ഇവിടെ അതിൻ്റെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് ഉള്ളങ്ങളിൽ ഈശോയെ നന്ദി, പിതാവായ ദൈവമേ നന്ദി, പരിശുദ്ധ റൂഹായെ നന്ദി എന്നുള്ള സുകൃത ജപം നമുക്ക് ഉരുവിടാം. ഹൃദയങ്ങളിൽ നമുക്ക് ദൈവത്തിന് അത് സമർപ്പിക്കാം. തിരക്കിനിടയിൽ, ക്ഷീണത്തിനിടയിൽ എറണാകുളം കാക്കനാട്ടിൽ നിന്നും യാത്ര ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച വചനത്തിൻ്റെ ഈ വലിയൊരു ആഘോഷത്തിൽ ഏറ്റവും വിശിഷ്ടാതിഥിയാകുവാൻ സമ്മതിച്ച സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്യ ആലഞ്ചേരി പിതാവിനോട് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക്, പ്രത്യേകിച്ച് ബൈബിൾ അപ്പോസ്റ്റലേറ്റിന് ഉള്ള നന്ദി നിസ്സീമമാണ്. പിതാവിൻ്റെ നിയോഗങ്ങൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നതാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവട്ടെ. അഭിവന്യ പിതാവിനോടുള്ള നമുക്കുള്ള നന്ദി, അതിരൂപതയ്ക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി പിതാവേ. നമ്മളുടെ പിതാവ് അതിരൂപത അധ്യക്ഷനുമായ അഭിമന്യ ആ ജോസഫ് പെരുന്തോട്ടം പിതാവ് ഈ ഒരു ചിന്ത സണ്ണിച്ചൻ ബൈബിൾ അപ്പോസ്റ്റലിൻ്റെ അഭിമന്യ തറയിൽ പിതാവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനേറ്റവും സ്ലൈഹിക ആശീർവാദത്തോടുകൂടി അതിനെ സ്വീകരിച്ച് അതിനെ അനുഗ്രഹിക്കുവാൻ തയ്യാറായത് അഭിവന്യ പെരുന്തോട്ടം പിതാവാണ്. സമയാസമയങ്ങളിൽ വലിയ അനുഗ്രഹവും പ്രേരണയുമാകുവാനായിട്ട് പിതാവ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അഭിവന്യ പിതാവിൻ്റെ പൈതൃകമായ ആ സ്നേഹവാത്സല്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ലൊരു കരഘോഷത്തോടുകൂടി അഭിവന്യ പെരുന്തോട്ടം പിതാവിനുള്ള നന്ദി നമ്മൾ അർപ്പിക്കുകയാണ്. വേറിട്ടൊരു ആവേശമായിരുന്നു അഭിവന്യ തോമസ് തറയിൽ പിതാവ് ഈ നൂറുമേനി മത്സരത്തെ സമയം പലതവണ ഇതിൻ്റെ കോർ കമ്മിറ്റിയുമായിട്ടുള്ള പിതാവിൻ്റെ ഇൻ്ററാക്ഷൻ, ഓരോ ചെറിയ കാര്യത്തിൽ പോലും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറപ്പെടണമെന്നുള്ള അഭിവന്യ പിതാവിൻ്റെ ആഗ്രഹം, അതെപ്പോഴും ഞങ്ങളോട് സംവേദിക്കുവാനും ഈ കാര്യത്തെ ഉത്തമ പ്രോത്സാഹനത്തോടുകൂടി നിർവഹിക്കപ്പെടണമെന്നുള്ള ആഗ്രഹവും ഞങ്ങൾ നന്ദിയോടെ ഓർത്തുകൊണ്ട് നല്ല ഒരു ഹരഘോഷത്തോടുകൂടി അഭിവന്യ തറയിൽ പിതാവിനോട് നമുക്കുള്ള നന്ദിയെ അറിയിക്കാം. ഡോക്ടർ അനിയൻകുഞ്ഞ് സാറിൻ്റെ പ്രസംഗ സമയത്ത് തിരുവനന്തപുരം ഭവനക്കാർ ഫോട്ടോ സെഷന് വേണ്ടി തയ്യാറാകണം, അവസ്ഥയിലേക്ക് കടന്നു വരേണ്ടതാണ്. നമ്മുടെ വേദി അലങ്കരിച്ച മറ്റ് രണ്ട് വിശിഷ്ടാതിഥികൾ തൻ്റെ ജീവിതത്തിലൂടെ, ജീവിതങ്ങളിലൂടെ ദൈവവചനത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്ന, നൽകിയിട്ടുള്ള കേരള പോലീസിൻ്റെ തലപ്പത്ത് വരെ എത്തിയ ബഹുമാനപ്പെട്ട ഡോക്ടർ സിബി മാത്യു IPS, അദ്ദേഹത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിരൂപതയുടെ പരമോന്നത എക്സലൻസ് അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. അതുപോലെ തന്നെ ശ്രീ ജോണി ആൻ്റണി കലാരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, ഫേസ്ബുക്ക് അഭിമുഖങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് മഹത്വ്യക്തികൾ ക്രമപാലനത്തിൻ്റെയും കലാരംഗത്തുമുള്ള സുവിശേഷ സാക്ഷ്യങ്ങളായിട്ട്
ഇവർ നിലകൊള്ളുന്നതിൽ നമ്മുടെ അതിരൂപത മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളുടെ സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. നമുക്ക് തികഞ്ഞ മാതൃകയാണ് ഈ രണ്ട് പേർക്കും. ബഹുമാനപ്പെട്ട സിബി സാറിനും ജോണി സാറിനും നമുക്കുള്ള നന്ദി നമുക്ക് രേഖപ്പെടുത്താം. തിരുവനന്തപുരം ഫൊറോനയുടെ കഴിഞ്ഞ ഉടനെ കൊല്ലം ഫൊറോനയാണ്. അവർ റെഡിയായി നിൽക്കണം. ഈ സെൻറ്റ് ബർബൻസിൻ്റെ ലോഗോ എടുത്തിരിക്കുന്ന ഈ ഭാഗത്ത് അവർ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സാറിൻ്റെ കൃതജ്ഞത പ്രവർത്തനം തുടരുന്നു. പ്രിയബഹുമാനപ്പെട്ട ആൻ്റണി എത്തക്കാട്ടച്ചൻ, മാക് ടി വി ആണ് ഇതിന് വ്യത്യസ്തമായ ഒരു പഞ്ച് ആളുകളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ. ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ മത്സരം വളരെ കൃത്യതയോടുകൂടി, ബ്രോഡ്കാസ്റ്റിംഗ് പെർഫെക്ഷനോടുകൂടി, പൂർണ്ണതയോടുകൂടി എല്ലാവർക്കും എത്തിക്കുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ ആരംഭം തൊട്ട് ചെറിയ ചെറിയ ഇൻ്റർവ്യൂകൾ ഉൾപ്പെടെ അതിൻ്റെ തലപ്പത്ത് നിന്ന് നേതൃത്വം നൽകി ഇവിടെ വന്ന് ആശംസകൾ നൽകിയ പെരിയ ബഹുമാനപ്പെട്ട ആൻ്റണി എത്തക്കാട്ടച്ചനോടുള്ള നന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തട്ടെ. മാക് ടി വിക്ക് പ്രായോഗികമായിട്ടുള്ള നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ലൈജു കനിശ്ശേരി അച്ഛനാണ്. ഈ മീഡിയ ടീമിനോടൊപ്പം എത്തുകയും അതിൻ്റെ എല്ലാ കൃത്യതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കുവാൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ലൈജു അച്ഛനെ പ്രത്യേകമായി ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ സിബി സാറിനെയും ജോണി സാറിനെയും പറഞ്ഞതുപോലെ തന്നെ വ്യാപാര രംഗത്ത് നിന്നുകൊണ്ട് തന്നെ നാടൊട്ടുക്ക് അൽമായരുടെ ഹൃദയങ്ങളിൽ സവിശേഷമായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഈശോയുടെ സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് പണം കൊണ്ടും മനസ്സുകൊണ്ടും ത്യാഗം കൊണ്ടും പ്രേരണ കൊണ്ടും പ്രവർത്തിച്ച ആള് ആര് എന്ന് ചോദിച്ചാൽ നമുക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ശ്രീ സണ്ണിച്ചൻ ഇടിമണ്ണിക്കൽ അവറുകളാണ്. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ആ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി സണ്ണിച്ചനെ നമുക്ക് നന്ദി അർപ്പിക്കാനായിട്ട് സാധിക്കും. എല്ലാ വികാരി ജനറൽ അച്ഛന്മാരെയും ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ബൈബിൾ അപ്പോസ്തലൻ്റെ പ്രത്യേക ചുമതലയുള്ള ബഹുമാനപ്പെട്ട വർഗീസ് പെരിയ ബഹുമാനപ്പെട്ട വർഗീസ് സ്ഥാനമാങ്കൽ അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ക്വിസ് മാസ്റ്റർ, ഇന്നലെ ഞാൻ യാത്രയിലായിരുന്നു, പക്ഷേ യാത്രയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഗ്രാൻഡ് ഫിനാലെ വീക്ഷിച്ചപ്പോൾ സാറ് ബിബ്ലിയ എന്നുള്ള പ്രോഗ്രാം നമുക്കറിയാം ഷാലോമിൽ വളരെ കയ്യടി കിട്ടിയ ഒരു പരിപാടിയാണ്. ശാലോമൊക്കെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിലൊക്കെ വളരെ പോപ്പുലറായത് ഈ പരിപാടിയിലൂടെയാണ് എന്നുള്ളത് സമ്മതിച്ചേ മതിയാവും. ആ ക്വിസ് മാസ്റ്ററിൻ്റെ പ്രാഗൽഭ്യം ഇന്നലെ നമ്മൾ വീണ്ടും നമുക്ക് കാണുവാനിടയായി. ക്വിസ് മാസ്റ്റർ ഡോക്ടർ റുബിൾ രാജ് സാറിനോടുള്ള നന്ദി നമുക്ക് പ്രത്യേകമായി നല്ലൊരു കരഘോഷത്തോടു കൂടി രേഖപ്പെടുത്താം. ഇവിടെ നമുക്ക് ഇത് വേറിട്ടൊരു വചന ആഘോഷമാണ്. ഷിജി ജോൺസൺ ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇത് വലിയൊരു വചന ആഘോഷമാണ്, വേറിട്ടൊരു ആരാധനയാണ്. ഈ ആരാധനയിൽ ഗാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോട്ടയം കാൻഡിൽസ് ബ്രാൻഡിൻ്റെ അതിന് നൽകുന്ന ടോണിയുടെ ചെറുപ്പക്കാരായ ഞാൻ അവരുടെ പാട്ടുകൾ ശ്രദ്ധിക്കുകയും അവരോടൊപ്പം കരഘോഷത്തോടുകൂടി അവരുടെ കൂടെ പാടുകയും ചെയ്തപ്പോൾ ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഈ മ്യൂസിക് ബാൻഡിന് നമ്മൾ നല്ല ഒരു കയ്യടി കൊടുത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇതിൻ്റെ പഠന പുസ്തകം വചനം ഹൃദയത്തിലും ജീവിതത്തിലും 100 മേനി വചന പഠന പുസ്തകം തയ്യാറാക്കിയതൊരു കോർ കമ്മിറ്റിയാണ്. ഒട്ടേറെ വൈദികർ അൽമായർ സിസ്റ്റേഴ്സ് ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അവരെ നന്ദിയോടെ ഓർത്ത് നന്ദി പറയുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ കമ്മിറ്റി കൺവീനേഴ്സായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. കാരണം ഇത് ഇത്രയും കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട ടിറ്റോ സാറ്, ചെറിയ നെല്ലുവേലി എ പി തോമസ്, കെ വി ജോസഫ്, ലാലി ഇളപ്പൊങ്കൽ, സിസ്റ്റർ ചെറുപുഷ്പ, ഇ ജെ ജോസഫ്, സൈബി അക്കര, ജോസുകുട്ടി കുട്ടമ്പേരു, ടോമിച്ചൻ കൈതക്കളം, സിന്നിച്ചൻ, സാബു ജോസഫ്, ജോണിക്കുട്ടി സ്കറിയ, ആൻ്റണി മലയിൽ, സിബിച്ചൻ മുക്കാടൻ, സാംസൺ വലിയപറമ്പിൽ, വിനു കുര്യാക്കോസ് വെളിനാടൻ, ജോസഫ് ചാക്കോ നടുക്കേതിൽ, ജോബ് ആൻ്റണി പൗവത്തിൽ, ജോർജ് കെ പോൾ, ജോബി തൂമ്പുങ്കൽ, ഇവരെല്ലാവരെയും, കാരണം ഇവരാണ് കർട്ടന് പിറകിൽ പ്രവർത്തിച്ചത്, അവർക്ക് തീർച്ചയായിട്ടും കയ്യടി അർഹിക്കുന്നു. നല്ല ഉത്സാഹത്തോടുകൂടി ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിക്ക് നല്ലൊരു കയ്യടി നമുക്ക് സമ്മാനിക്കാം. നന്ദി പ്രകാശന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് തിരുവനന്തപുരമാണ്. അവർ ഒരു മിനിറ്റ് അകം അവർ വേദിയിൽ നിന്ന് മാറണം. അടുത്ത കൊല്ലം ഓക്കെ. സെൻറ്റ് ബർഗ്മാൻസ് കോളേജ് നമ്മുടെ അഭിമാനമാണിപ്പോൾ. ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറപ്പിച്ച് ഇന്ന് ഒത്തിരി വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ. ഓക്കെ, തിരുവനന്തപുരം ഫൊറോന സംസ്ഥാനങ്ങൾ പോയിരിക്കുക. ഉന്നത വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്ന കൊല്ലം ഫൊറോന സെൻറ്റ് ബർഗ്മാൻസ് കോളേജിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ആർച്ച് ബിഷപ്പ് കാവുകാട്ട് ഹാൾ
പുനർസംവിധാനം ചെയ്യപ്പെട്ടതിന് ശേഷം നടത്തപ്പെടുന്ന ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണിത്. ഇതിന് നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്ത, ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്ത കോളേജ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട റിജി പ്ലാത്തോട്ടച്ചനെയും പ്രത്യേകിച്ച് ബർസാർ അച്ഛൻ മോഹനച്ചനെയും നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് അവർക്ക് നമുക്കുള്ള നന്ദി അർപ്പിക്കാം. താങ്ക് യു ഫാദർ. കോമ്പയറിംഗ് ഡെസ്കിലുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വളരെ ശ്രുതി ശ്രദ്ധേയമായിട്ടുള്ള സ്വരത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഷിജി ജോൺസൺ ടീച്ചർ. നന്നായിട്ട് കോമ്പയറിംഗ് നടന്നുകൊണ്ട് പോകുമ്പോൾ ടീച്ചറിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് നമുക്ക് കൈയടിച്ച് രേഖപ്പെടുത്താം. ഈ വേദി നമുക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തത് അത് ആർട്ടിസ്റ്റ് അലക്സ് ആണ്. അലക്സിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. എല്ലാ വോളണ്ടിയേഴ്സിനും ഓർക്കുകയാണ്, പ്രത്യേകിച്ച് പലപ്പോഴും വിട്ടുപോകുന്നതാണ്. നമുക്ക് രാവിലത്തെ വോളണ്ടിയേഴ്സുള്ള ഭക്ഷണവും ഉച്ചയ്ക്ക് നമുക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണവും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ക്വീൻസ് ബേക്കറിയാണ്. അവരുടെ ശ്രമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ആ ഭക്ഷണം വിളഞ്ഞ നിലത്തെയും അതൊരുക്കിയ കൈകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്യൂൻസ് ബേക്കറി ചുമതലക്കാർക്ക് നന്ദി അർപ്പിക്കാം. അടുത്തത് കൊല്ലം പറഞ്ഞ റെഡി ആയിരിക്കുക. ഫോട്ടോഗ്രാഫി സെഷൻ അടുത്ത അമ്പൂരി. ഇപ്പോൾ ഫോട്ടോ സെഷനിൽ നമുക്ക് സഹായിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വിദഗ്ധരായ ഫോട്ടോഗ്രാഫേഴ്സിനെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അമ്പൂരി ഫറോന, ഇവിടെ ഈ മത്സരം ആരംഭിച്ചത് തൊട്ട് എല്ലാ പ്രൊവിൻഷ്യൽമാരുടെയും ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരുടെയും ഫറോന ഓർഗനൈസർ അച്ഛന്മാരുടെയും കൂട്ടായ്മ ലീഡേഴ്സിൻ്റെയും സെക്രട്ടറിമാർ പ്രസിഡൻറ്റുമാർ അവരുടെയൊക്കെ പിന്തുണയുണ്ടായിരുന്നു. അവരോടൊക്കെ നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയുകയില്ല. പരസ്യമായിട്ട് നമുക്ക് അവരോടുള്ള നന്ദി നല്ലൊരു കൈയടി.